ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നല്ലേ? ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ ബിഗ് ബോസിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട്, ഒരു രണ്ടു ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ജാസ്മിൻ ആയിരിക്കും, ജാസ്മിന് തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇതേപോലെയുള്ള നമ്മളെ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ പ്രതികരിക്കാനുണ്ടായിട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം യഥാർത്ഥ, അതായത് പ്രൈസ് അർഹിക്കുന്നവന് തന്നെ പ്രൈസ് ഏഷ്യാനെറ്റ് ടീം കൊടുത്തു, ബിഗ് ബോസ് കൊടുത്തു. കാരണം പല ആളുകളും പ്രമുഖരായിട്ടുള്ള, നമുക്കറിയാം അഖിൽമാരാര്, അതേപോലെ തന്നെ സിബിൻ, അങ്ങനെയൊക്കെയുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ മീൻസ് ബിഗ് ബോസിൽ തന്നെ നേരത്തെ പങ്കെടുത്ത് ഇതേപോലെ വൈറലായിട്ടുള്ള ആളുകൾ തന്നെ അതിനെതിരെ നടത്തിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതോ കള്ളമോ എന്നുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് അതിനകത്ത് നടക്കുന്ന എന്താണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഗണിച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ. എങ്കിൽ തന്നെയും അനുഭവിച്ച ആളുകൾ അല്ലെങ്കിൽ അനുഭവസ്ഥർ എന്ന നിലയ്ക്ക് അവരോ ഓരോരുത്തരും വിമർശന വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പല ആളുകളും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന, നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെയും ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോഗ്യതയും ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആയിരുന്നു കൂടുതലും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. പലരും ആർക്കും അറിയാൻ പോലും, മീൻസ് ആർക്കും അറിയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആളുകളായിരുന്നു അവിടുത്തെ കണ്ടസ്റ്റൻസ്. നമുക്കറിയാവുന്ന കാര്യം, പല യൂട്യൂബേഴ്സിനെ ഒക്കെയാണ് ഇത്തവണ സീസൺ 6 അവര് കണ്ടസ്റ്റൻസ് ആക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും, യോഗ്യത ഉള്ള പലരെയും ഔട്ടാക്കിയ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. അതിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ മാറ്റി പറയില്ല ഒരിക്കലും. അപ്പം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജസ്മിന് തന്നെ പ്രൈസ് ഉറപ്പിച്ച് വെച്ചേക്കായിരുന്നു എന്നുള്ളതാണ്. അത് എല്ലാവരും, ഞാൻ മാത്രമല്ല, ഞാനടക്കം പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വിമർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും ജിൻഡോ ബ്രോയ്ക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇട്ട വീഡിയോയ്ക്കടിയിൽ ഒന്ന് രണ്ട് വ്യക്തികൾ ഇങ്ങനെ വന്ന് കമൻറ്റ് ഇട്ടു. അപ്പോൾ എനിക്ക് ആ കമൻസിനെല്ലാം കൂടി ഓരോ കമൻസും എടുത്തു വെച്ചിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വിചാരിച്ചൊരു വീഡിയോയിലൂടെ തന്നെ കമൻസ് ഇടാം. ഇതിൽ കമൻറ്റ് ഇടാൻ വരുന്ന പല ആളുകളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, എൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും, പല ആളുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് അക്കൗണ്ടോ, ഇത് കൃത്യമായിട്ടൊരു ചാനലോ അക്കൗണ്ടോ ഒന്നുമില്ലാത്ത ആളുകളാണ്. നിന്നെയൊക്കെ കൊണ്ട് ഒരാളുടെ കമൻറ്റാണ്, നിന്നെയൊക്കെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം, പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെ. എനിക്കെന്തിന് ഈ പെൺകുട്ടിയോട് ശത്രുത? ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല എന്ന് മാത്രവുമല്ല, ജാസ്മിനെ ഞാൻ മീൻസ് ആദ്യമായിട്ട് നേരത്തെ എപ്പോഴും ഇങ്ങനെ ഒരു യൂട്യൂബർ ആണെന്ന് പോലും അറിയുന്നത് ഞാൻ നേരത്തെ ഒരു ഇഷ്യൂ, നമുക്കറിയായിരിക്കും, ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ ഇഷ്യൂ വന്നപ്പോഴാണ് ഇങ്ങനൊരു യൂട്യൂബറിനെ പറ്റി പോലും ഞാൻ അറിയുന്നത്. പിന്നെ ബിഗ് ബോസിലൂടെയാണ്, അതും ക്ലിപ്പിങ്സ് മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതും, അല്ലാതെ ഞാൻ ഷോ കാണുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അങ്ങനെ വന്ന ആള് അവിടെ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഒരു ബിഗ് ബോസിൽ ഈ ഒരു കണ്ടസ്റ്റന്റ് അല്ലാതെ ഇത്രയും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് വാക്കുകളില്ല. ഇത്രയും മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ സംസാരിക്കുന്ന, ഒരു നിലവാരമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്ന ഈ ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീ മാത്രമേ ഉള്ളൂ. സോ ആളുകൾക്കും ആർക്കും അധികം ആർക്കും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. സോ എനിക്ക് ആ ഒരു വ്യക്തിനെ പേഴ്സണലി അറിയില്ല, പിന്നെ ആ വ്യക്തിനെ ഞാൻ എന്തിനു ശത്രുവായിട്ട് കാണുന്നു, അവരുടെ പെർഫോമൻസിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? വളരെയധികം സന്തോഷം തോന്നുന്നു. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്റെ വീഡിയോ കൊണ്ടൊന്നും അല്ല, പലരും മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ അർഹിക്കേണ്ട വ്യക്തിക്ക് തന്നെ, അതായത് ആ ഒരു സ്ഥാനം കിട്ടേണ്ട ആൾക്ക് തന്നെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു. പിന്നെ ഈ ഒരു ഒറ്റ അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് കേട്ടോ ഈ നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ളത് കൂടുതലും. അപ്പം അതുകൊണ്ട് തന്നെയാണ്, ഈ ഒരു വ്യക്തി ആരാന്ന് പോലും അറിയില്ല, അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പം ഈ ഒരു റിപ്ലൈ എനിക്ക് തരണമെന്ന് തോന്നി. പിന്നെ ഇത്രേ ഉള്ളൂ നെഗറ്റീവ്. ഈ ഒരു വ്യക്തിനെ തന്നെയാണ് ഒരു 3-4 കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ഈ വ്യക്തിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ജാസ്മിന് പ്രൈസ് കിട്ടാഞ്ഞത്, 3-ാം സ്ഥാനം പോലും സത്യം പറഞ്ഞാൽ ജാസ്മിൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പല ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എനിവേ, വളരെയധികം സന്തോഷം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത സെഗ്മെന്റ് നമുക്ക് നമ്മുടെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.